ഇതെന്നൊരു കൊച്ചുകുട്ടിയെ പോലെ കൗതുകത്തോടെ നോക്കി കാണാൻ എനിക്കിഷ്ടം. ഈ മൂളിയൊക്കെ കത്തുന്നത് അല്ലേ, ഇപ്പൊ കുറ്റി സത്യം അല്ലേ. നമ്മളെ കുട്ടിക്കാലത്തേക്ക് പോകുന്നു, ദന്നിക്ക് അങ്ങനെ തോന്നാറുണ്ടോ? തോന്നാറില്ല. പാട്ടിനെ കുറിച്ച് എന്താണ് തോന്നുന്നത്? വോയിസ് ട്രൈ ആയിപ്പോഴത്തേക്ക് പാടണോ നിർത്തണോ എനിക്ക് അറിയാൻ വയ്യണ്ടായിപ്പോയി. നിർത്തിയില്ലല്ലോ അല്ലേ. ബാക്കിയൊക്കെ ഓക്കെ ആയിരുന്നോ? പാടിയത് കിൻഷൊക്കെ ഓക്കെ ആയിരുന്നോ? നമുക്ക് ചോദിക്കാം അവിടെ അല്ലേ. മഞ്ജരി, ഞങ്ങളും കൺഫ്യൂസ്ഡ് ആണ്. ഞാനത് ആലോചിച്ചത് തന്നെ എന്ത് പറ്റി പെട്ടെന്ന്, അത്രയും നേരം നന്നായിട്ട് പാടി വരായിരുന്നു. ഞങ്ങളാണെങ്കിൽ ഇരുന്ന് ആസ്വദിച്ച് ഓ എന്തൊരു പാട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ അതിനൊരു വലിയ കൈയടി ഈ പാട്ട് സെലക്ട് ചെയ്തതിന്. വേറെ തന്നെ ഒരു തലത്തിലേക്ക് എത്തിയത്. വയലൻസ് ഫ്ലൂട്ട്, മൈ ഗോഡ്, സൂപ്പർ, ഐ ലവ് യു. ഗംഭീരായിട്ടുള്ള ഒരു പാട്ട്, അതും അത് നല്ല ഭാവത്തിലാ പാടി വന്നത്. മുഴുവൻ നല്ല ഫീൽ ഉണ്ടായിരുന്നു കേൾക്കാൻ. പിന്നെ എന്തായിരുന്നു ഇവിടെ അഭിനയമൊക്കെ, ഒരു സിനിമാ നടിയെ പോലെ ഭയങ്കര ക്യാരക്ടറായിട്ട് ഗംഭീരായിട്ട് അഭിനയൊക്കെ ചെയ്ത് സുന്ദരിയായിട്ടുണ്ട് ഈ ഡ്രസ്സിൽ കാണാനൊക്കെ. എനിക്കൊന്ന് കണ്ണു പെട്ടതാണോ എന്താണെന്നറിയില്ല, ആ സ്ഥലത്ത് അവിടെ നിർത്തിപ്പോയി. പിന്നെ അത് കഴിഞ്ഞ് ഒരു ലൈൻ എടുത്തു, വീണ്ടും നിർത്തി. ഞങ്ങൾക്കത് വിഷമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്താ വെച്ചാൽ പാടാൻ പറ്റില്ലല്ലോ ആ ഭാഗങ്ങൾ എന്നുള്ളതേ. അതിപ്പോഴും അത് എന്താണെന്നുള്ളത് എനിക്കും പിടികിട്ടിട്ടില്ല. വോയിസ് ഡ്രൈ ആണെന്ന് പറയുന്നു. വോയിസ് ഡ്രൈ ആയിപ്പോയി, അപ്പൊ ഇങ്ങനെ വരുന്നില്ല വാക്കുകൾ, ഇങ്ങനെ വരാതെ അങ്ങ് സ്റ്റക്ക് ആയിപ്പോയി. അപ്പൊ പിന്നെയും പിന്നെയും ഞാൻ പാടും തോറും ഇതിങ്ങനെ വന്നോണ്ടിരിക്കുക. എന്താ ചെയ്യാ, ഇന്ന് ഓരോ ദിവസം ഓരോ പെർഫോമൻസ്. നമ്മൾ എത്രയൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലും ആ സ്റ്റേജിൽ വന്ന് അവിടെ പാടുന്ന ആ 4 മിനിറ്റ് 5 മിനിറ്റ് അതാണ് ശരിക്കും ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. അത് കോമ്പറ്റീഷൻ ആയാലും വേദിയിലായാലും എവിടെയായാലും വളരെ വിഷമായി പോയി. പാടിയതൊക്കെ ഗംഭീരായി, നല്ല കിൻഷയായിരുന്നു. പക്ഷെ ആ നിർത്തിയതും അതിനുശേഷം പാടാൻ പറ്റാത്തത് എനിക്ക് മനസ്സിലാക്കാം. ധന്യക്കുള്ള അതേ വിഷമം അമ്മയ്ക്കും അവിടെയുണ്ട്. അമ്മ ഇരുന്ന പ്രാർത്ഥനയായിരുന്നു ആദ്യം മുതലേ. ഞാൻ അമ്മയുടെ മുഖം കാണുമ്പോൾ എനിക്ക് ധന്യയുടെ അതേ ഫേസ്, സെയിം ഫേസ് ഇങ്ങനെ ആലോചിച്ചു അമ്മ ഇരുന്ന് പ്രാർത്ഥിക്കുക. അത് പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾ എല്ലാരും കൂടെ വല്ലാണ്ടായി പോയി. എല്ലാം പിന്നെ ഇതിൽ എന്താന്ന് വെച്ചാല് നമ്മുടെ ടോപ്പ് ബാൻഡ് അവർക്കൊരു വലിയ കയ്യടിയാണ് ആ ഒരു സപ്പോർട്ടിന്. എല്ലാരും പാടി തുടങ്ങി, അതിനൊരു വലിയ ഒരു ഒരു താങ്ക്സ് ധന്യക്ക്. എല്ലാരും ഒരുമിച്ച് ഒരു ഒരു മ്യൂസിക്കൽ ഒരു ബോണ്ടിങ് ആണ് ശരിക്കും ഈ പാട്ടിൽ. ആ പാടാതിരുന്നത് കൊണ്ട് എല്ലാരും ഒരുമിച്ച് പാടി. ഇറ്റ് വാസ് വെരി നൈസ്. സത്യം പറഞ്ഞാൽ ആ ഒരു ഇങ്ങനെ വോയിസ് ഇങ്ങനെ വരുന്നുണ്ട്, വായിന്ന് വരുന്നില്ല, ട്രൈ ആയിട്ട്. അപ്പൊ സത്യം പറഞ്ഞാൽ എല്ലാരും കൂടെ പാടിയപ്പോ തന്നെ എനിക്ക് എന്തോ സങ്കടമൊക്കെ വന്നുപോയി. സാറല്ല സംഭവിക്കും, സാറല്ല അതെ ധന്യ. ഇപ്പൊ ഞങ്ങക്ക് ഇത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഇടം, ഫോർ എക്സാമ്പിൾ ബിഗിനിങ് പാടാൻ പറ്റിയില്ല, അവിടെ നിർത്തിയിട്ട് തുടങ്ങാം. പാട്ടിന്റെ ഏറ്റവും എൻഡ് അവസാനം അതുവരെ നന്നായിട്ട് വന്ന് അവിടെ വരികൾ മറന്നു പോകും. ഒന്നും ഞങ്ങൾക്ക് ഒരു രീതിയിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അത്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. അങ്ങനെ വരുമ്പോൾ സ്വന്തമായിട്ട് കയ്യിൽ നിന്ന് കുറച്ച് വരികൾ ഇടുക, അവിടെ രചയിതാവേണ്ടി വരും. അതൊരു ഒരു ഒരു ബ്ലാങ്ക് ഇതായിട്ട് വിടരുത് ഒരിക്കലും. സോ ഇറ്റ് വാസ് എ വെരി അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻറ്റ്. സങ്കടം വരുന്നു എനിക്കും. ഇതുവരെ എല്ലാം നന്നായിട്ട് പോയിട്ട് ഇവിടെ വന്ന് അവസാനം അല്ല. ജസ്റ്റ് ലീവ് ഇറ്റ്. ദേർ ആർ സർട്ടൻ ഡേയ്സ് വെൻ യു ഡു വെൽ, സർട്ടൻ ഡേയ്സ് വെൻ യു കാനോട്ട് ഡു എനിത്തിങ്. എല്ലാ ആർട്ടിസ്റ്റ്, എല്ലാ പെർഫോമേഴ്സ് അവരുടെയും എല്ലാവർക്കും ഇങ്ങനത്തെ ദിവസങ്ങളുണ്ട് അവരുടെ ലൈഫ്. സോ ജസ്റ്റ് ലീവ് ഇറ്റ്, ഫോർഗെറ്റ് ഇറ്റ്, അത്രേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ ഒരു വേദി പെട്ടെന്ന് ലൈഫിൽ സംഭവിക്കും എന്ന് വിചാരിച്ചിരുന്നോ? അതൊക്കെ നടന്നില്ലേ? അപ്പൊ ഇനിയുള്ള ഇതും വളരെ ഈസി ആയിരിക്കും കേട്ടോ. അപ്പൊ ഡോണ്ട് വറി, ടെൻഷൻ ഒന്നും വേണ്ട. അപ്പൊ ടെൻഷൻ മാറ്റി നമുക്ക് രണ്ടുപേരെ ഈ വേദിയിലോട്ട് വിളിച്ചാലോ. ആരൊക്കെ വിളിക്ക സാധ്യത? വിളിക്കൂ, ആ വിളിച്ചോളൂ. ഒരുപാട് പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ആ സീറ്റിൽ ഇരിക്കുന്നുണ്ടായിരുന്നത് ധന്യയുടെ പാട്ടൊക്കെ കേട്ടിട്ട്. എന്ത് തോന്നി ഈ പാട്ടൊക്കെ കേട്ട്?
എനിക്ക് തോന്നുന്നു ഈ സ്റ്റേജിലാണ് ആദ്യമായിട്ട് വരുന്നത് അല്ലേ? ഓക്കെ, എങ്ങനെ ലൈവായിട്ട് പെർഫോമൻസ് ഒക്കെ കണ്ടപ്പോ എന്ത് തോന്നി? വളരെ സന്തോഷം തോന്നി. ഒപ്പം ഇവിടെ വരാൻ പറ്റിയതിലും ഇങ്ങനെ ഒരു സ്റ്റേജിന്റെ മോക്ക് കിട്ടിയതിലും വലിയ സന്തോഷമുണ്ട്. മോള് നന്നായിട്ട് പാടുന്നൊരു കുട്ടിയാണ്. ഇന്നിപ്പോ ഇവിടെ പാടിയതും എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ നന്നായി പാടി, നമ്മള് ദന്യയിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ എന്തോ എന്ത് പറ്റിയെന്ന് എനിക്കറിയത്തില്ല. എന്തോ എല്ലാ ദിവസവും നമുക്ക് ഒന്നുപോലെ ആയിരിക്കത്തില്ലല്ലോ. കുഴപ്പമില്ല, നമുക്ക് നോക്കാം കേട്ടോ. അച്ഛാ മോളുതാ അടുത്തുണ്ട്, നന്നായി പാടിയോ? പാടിയിട്ടുണ്ട്. ആള് കുറച്ച് ടെൻഷനിലൊക്കെ ആയിരുന്നു, ആൾക്ക് കുറച്ച് വാക്കുകളൊന്നും വരുന്നുണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇത്ര ഒരു വലിയ വേദി കിട്ടിയതിന്റെ ഒരു ടെൻഷനായി. എന്താണ് ഇപ്പോ മോളോട് എന്തെങ്കിലും പറയാനുണ്ടോ? പഠനങ്ങള് ടിവിയിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ, നമുക്ക് ഞാൻ നേരെ കാണാൻ കഴിഞ്ഞത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. ഒരു ഡിറ്റോ കോപ്പി നിക്കുന്ന പോലെ ഉണ്ട് അമ്മയുടെ. അമ്മ ഒരു ഉമ്മ കൊടുത്തേക്ക് ധന്യക്ക്, ആ ഒരു ടെൻഷൻ അങ്ങ് മാറട്ടെ. ഇനി ഈ അമ്മയ്ക്ക് മോനും ഉമ്മ കൊടുക്കണമെന്നുണ്ടോ? വേണോ വേണോ? അപ്പൊ ധന്യ എന്തായാലും ക്വാർട്ടർ ഫൈനലിൽ രണ്ട് റൗണ്ടുകളും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ടെൻഷൻ ഒന്നും വേണ്ട, എലിമിനേഷൻ ആണ് വരുന്നത്, നമുക്ക് അപ്പൊ ടെൻഷൻ ഇരിക്കാം. അപ്പൊ കൂളായിട്ടിരിക്കാം കേട്ടോ, നമ്മൾ ഇവിടെ വരെ എത്തിയില്ലേ അല്ലേ, അത്രേ ഉള്ളൂ. ഹാപ്പി ആയിട്ടിരിക്കുക, ഇനി നമുക്ക് അടുത്ത സെമി ഫൈനൽ കാണണം. കാണും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.